Resonance, the study spot. Hello all, welcome to Resonance, the study spot. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ഐ സി ടിയുടെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പാഠഭാഗം, ഒന്നാമത്തെ പാഠഭാഗം പഠിച്ചു തുടങ്ങാം. കത്തുകളും ലേഖനങ്ങളും എന്നാണ് ഒന്നാമത്തെ പാഠഭാഗത്തിൻ്റെ പേര്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം, ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രിസൈസായിട്ടുള്ള ഏറ്റവും ചെറിയ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്യാപ്സ്യൂൾസ് ആയിട്ടാണ് ഈ ചാപ്റ്റർ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട്. നോക്കിക്കോളൂ, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേര് പഠിച്ചോളൂ, ലിബർ ഓഫീസ് റൈറ്റർ. ഇതാണ് ഈ ചാപ്റ്ററിലുണ്ട് നിങ്ങളെ നമ്മൾ പഠിക്കുന്നത്. ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്, നിങ്ങളോട് തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടി പറയാം. കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേര് ലിബർ ഓഫീസ് റൈറ്റർ പഠിച്ചു വെച്ചോളൂ. ഫസ്റ്റ് പോയിന്റ് നമ്പർ വൺ. പോയിന്റ് നമ്പർ ടു അതേ സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. പോയിന്റ് നമ്പർ ടു നിങ്ങളോട് ചോദിച്ചേക്കാൻ സാധ്യതയുള്ള ലിബർ ഓഫീസ് റൈറ്റർ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത്, ഓപ്പൺ ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് ചോദിച്ചേക്കാം. പഠിച്ചോളൂ, അപ്ലിക്കേഷൻ, ഓഫീസ്, ലിബർ ഓഫീസ് റൈറ്റർ, മൂന്ന് സ്റ്റെപ്പുകളിലൂടെയാണ്. അപ്ലിക്കേഷൻ, ഓഫീസ്, ലിബർ ഓഫീസ് റൈറ്റർ, കാണാതെ പഠിച്ചു പോയിക്കോളൂ. അപ്പോൾ കമ്പ്യൂട്ടറിൽ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേര് ലിബർ ഓഫീസ് റൈറ്റർ. ഈ ലിബർ ഓഫീസ് റൈറ്റർ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്? അപ്ലിക്കേഷൻ, ഓഫീസ്, ലിബർ ഓഫീസ് റൈറ്റർ പഠിച്ചോളൂ. രണ്ട് പോയിൻ്റായി. അടുത്ത പോയിൻ്റിലേക്ക്, ഈ ടൈപ്പിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ വൺ വേർഡ് ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ആ ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു വാക്ക് കഴിഞ്ഞ് കുറച്ചകലമിടാൻ കീബോർഡ് ഉപയോഗിക്കുന്ന കീ, സ്പേസ് കീ, പരിചയം ഉണ്ടാവും. നമ്മുടെ കീബോർഡിൽ ഏറ്റവും അടിഭാഗത്ത് കാണുന്ന നീളം കൂടിയ കീയാണ് സ്പേസ് കീ. പഠിച്ചോളൂ, ഒരു വാക്ക് കഴിഞ്ഞ് കുറച്ചകലമിടാൻ വേണ്ടി കീബോർഡ് ഉപയോഗിക്കുന്ന കീയുടെ പേരാണ് സ്പേസ് കീ. രണ്ടാമത്തെ ചോദ്യം, ഇംഗ്ലീഷിൽ വലിയ അക്ഷരങ്ങൾ ലഭിക്കുന്നത്. ഇത് വളരെ, രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യം വളരെയധികം ശ്രദ്ധിക്കണം. ഇത് ഒരുപാട് കൺഫ്യൂഷൻ ജനിപ്പിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, നോക്കി വെച്ചോളൂ. കാരണം വേറെ ഒന്നുമല്ല, അത് ഒരേപോലെ തോന്നിക്കും. ഷിഫ്റ്റ് എന്ന കീ ഒരു കൈകൊണ്ട് അമർത്തിപ്പിടിച്ച് ടൈപ്പ് ചെയ്താൽ നമുക്ക് ശരിക്കും വലിയ അക്ഷരങ്ങൾ ലഭിക്കും. ഈ ആൻസർ പഠിച്ചു വെക്കണേ. ഷിഫ്റ്റ് എന്ന കീ ഒരു കൈകൊണ്ട് അമർത്തിപ്പിടിച്ച് ടൈപ്പ് ചെയ്താൽ മതി എന്നാണ് അതിൻ്റെ ഉത്തരം. വലിയ അക്ഷരങ്ങൾ സ്ഥിരമായി ലഭിക്കാനാണെങ്കിൽ ക്യാപ്സ് ലോക്ക് ആണ്. അപ്പോൾ ശരിക്കും രണ്ടും ഒരേ പ്രവർത്തനമാണ്. സ്ഥിരമായി ലഭിക്കാനാണെങ്കിൽ നമ്മൾ ക്യാപ്സ് ലോക്ക് ഉപയോഗിക്കുന്നുണ്ട്. വലിയ അക്ഷരങ്ങൾ ലഭിക്കുന്നത് ഷിഫ്റ്റ് കീ ഞെക്കി പിടിച്ചതിന് ശേഷം, അമർത്തിപ്പിടിച്ചതിന് ശേഷം ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ രണ്ടും ഒരുപോലെ തോന്നിക്കുന്ന ഉത്തരങ്ങളാണ്, അതിൻ്റെ സാഹചര്യങ്ങളാണ് വ്യത്യാസം. നോക്കിക്കൊണ്ട് ഉത്തരം എഴുതുക. അടുത്തത്, ഫസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റ്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. എങ്ങനെയാണ് ചോദിക്കുക ഫസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റ്? ആരാണ് ഈ ഫസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റ്? നോക്കി വയ്ക്കാം. സാധാരണയായിട്ട് ഒരു ഗണ്ണിക, ഒരു പാരഗ്രാഫ്, നമ്മുടെ ഒരു സെറ്റ് ഓഫ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചെറിയൊരു സ്പേസ് വിടാൻ, ഒരു പകുതിയിൽ നിന്ന് അല്ലെങ്കിൽ പകുതി എത്തുന്നതിന് മുന്നേക്ക് നമ്മൾ പാരഗ്രാഫിനെ തുടക്കം. നിങ്ങൾ എല്ലാ ടെക്സ്റ്റ് ബുക്കും ഒന്ന് മറച്ചു നോക്കിയാൽ, ഒരു പാഠം തുടങ്ങുന്ന സ്ഥലമൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സാധാരണയായിട്ട് ഒരു ഗണ്ണിക തുടങ്ങുമ്പോൾ കുറച്ച് സ്ഥലം ഇടാറുണ്ട്. ഇതിൻ്റെ പേരാണ് ഫസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റ്. ഇതല്ല നിങ്ങളോട് ചോദിക്കുക, ഇതിന് ഫസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റിന് വേണ്ടി സഹായിക്കുന്നത് ഏത് കീ ആണെന്നല്ല, ടാബ് എന്ന കീ ആണ് ഉപയോഗിക്കുക കേട്ടോ. ഏത് കീ ആണ് ഉപയോഗിക്കുക? ടാബ്. ഇത് പഠിച്ചു വെച്ചോളൂ. ഫസ്റ്റ് ലൈൻ ഇൻറ്റൻറ്റിന് വേണ്ടി സഹായിക്കുന്ന കീ ടാബാണ്, ടാബ് കീ ആണ് അതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. യെസ്. ഇനി വളരെ ബേസിക് ആയിട്ട് ഈ ചിത്രങ്ങളും അത് സൂചിപ്പിക്കുന്നു എന്ന് പഠിച്ചു വെച്ചോളൂ. ഇത് നമ്മുടെ ലിബർ ഓഫീസ് റൈറ്ററിലുള്ള മുകളിലുള്ള ടൂൾ ബാറാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ആളുകൾ സൂചിപ്പിക്കുന്ന എന്താണെന്നുള്ളത് ഈ 12 നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടല്ലോ. അത് അക്ഷരങ്ങളുടെ വലിപ്പത്തെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. എത്ര അക്ഷരത്തെ വലിപ്പത്തെ സൂചിപ്പിക്കുന്നത് നോക്കി വെച്ചോളൂ. ഇപ്പോൾ 12, അത് കൂട്ടുന്നതിനനുസരിച്ച് അക്ഷരങ്ങൾക്ക് വലിപ്പം കൂടുകയും അത് കുറയ്ക്കുന്നതിനനുസരിച്ച് അക്ഷരങ്ങൾക്ക് എന്ത് കുറയുകയായിരിക്കും ഉണ്ടാവുക? വലിപ്പം കുറയുകയായിരിക്കും ഉണ്ടായിരിക്കും. രണ്ടാമത് നോക്കി നോക്കൂ, ഒരു മൂന്ന് തരത്തിലുള്ള ഏകൾ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അക്ഷരങ്ങൾ കട്ടിയുള്ളത്, കനപ്പിച്ചതാവണോ വേണ്ടയോ എന്നുള്ളതാണ് ആദ്യത്തെ ആളെ തീരുമാനിക്കുന്നത്. രണ്ടാമത്തെ ആളുകൾ അക്ഷരങ്ങൾ ഇറ്റാലിക്, ചെരിഞ്ഞുകൊണ്ട് വേണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്ന ആളാണ്. മൂന്നാമത്തെ ആള് നിങ്ങൾ എഴുതുന്ന വാക്കുകൾക്ക് അണ്ടർലൈൻ ആവശ്യമുണ്ടോ, അടിവര ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളാണ്. ഓക്കെ, അപ്പൊ അതും പഠിച്ചു കഴിഞ്ഞു. മൂന്നാമത് പറയാനുള്ളത് ഈ ചിത്രം ഒന്ന് നോക്കി വെച്ചോളൂ. ഈ ചിഹ്നം, ഒരുപക്ഷെ ചിഹ്നം തന്നുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം, അക്ഷരങ്ങൾക്ക് നിറം നൽകണോ എന്നുള്ളതാണ് ആവശ്യം. സെറ്റ് റെഡി അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതുപോലെയുള്ള ഇവിടെയുള്ള ഒരാളും കൂടി ഉണ്ട്. ഇയാൾ
അക്ഷരങ്ങളുടെ എഴുത്ത് രീതി നമ്മളിപ്പോൾ പറഞ്ഞതിനേക്കാൾ കമ്പാരിറ്റീവ്ലി പ്രാധാന്യം കുറവാണ്, അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പറയാം അധികം സമയം എടുക്കാഞ്ഞത്. ഇടതുവശം നടുഭാഗം ക്രമീകരിച്ചു. ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഏത് ഭാഗത്ത് നിങ്ങളുടെ അക്ഷരം ടൈപ്പ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആളുമാണ്. സെറ്റാണല്ലോ. യെസ്, അടുത്തേക്ക് പോകും. ഈ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾക്ക് പറയുന്ന പേര് പഠിച്ചു വെച്ചോളൂ. വേർഡ് പ്രോസസ്സറുകൾ, വേർഡ് പ്രോസസ്സർ, ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ വിളിക്കുന്ന പേര് വേർഡ് പ്രോസസ്സറുകൾ എന്നാണ്. ഈ വേർഡ് പ്രോസസ്സറുകൾക്ക് ഒരു മൂന്ന് ഉദാഹരണം നിർബന്ധമായി നിങ്ങൾ പഠിക്കണം. ലിബർ ഓഫീസ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ, മൈക്രോസോഫ്റ്റ് വേർഡ് അതിന് ഉദാഹരണമാണ്, ആപ്പിൾ പേജസ്, ഇത് മൂന്നും പഠിച്ചു വെച്ചോളൂ. രണ്ടെണ്ണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാം, അതല്ല എന്നുണ്ടെങ്കിൽ നാല് ഓപ്ഷനുകൾ തന്നുകൊണ്ട് കൂട്ടത്തിൽ പെടാത്ത ഒരാളെ തിരഞ്ഞെടുത്ത് എഴുതാൻ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം മൂന്നെണ്ണം, ലിബർ ഓഫീസ്, മൈക്രോസോഫ്റ്റ് വേർഡ്, ആപ്പിൾ പേജസ് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇതൊന്ന് പട്ടിക നിർമ്മാണം, ഇത് മുന്നത്തെ ഒരു വർഷത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളത് ഒന്ന് പഠിച്ചു വെച്ചോളൂ. ടേബിളാണ്, എങ്ങനെ നമുക്കൊരു പട്ടിക നിർമ്മിക്കാൻ വേണ്ടി പറ്റും? ലിബർ ഓഫീസിൽ എങ്ങനെയാണ് പട്ടിക നിർമ്മിക്കുക? ടേബിൾ, ഇൻസേർട്ട് ടേബിൾ, എത്ര നിര എത്ര വരി എന്ന് കൊടുക്കുക, ഇൻസേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വളരെ സിമ്പിളാണ്. ടേബിൾ, ഇൻസേർട്ട് ടേബിൾ, നിര കോമ വരി കൊടുക്കുക, ഇൻസേർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. എളുപ്പത്തിൽ എഴുതാം, ഞാൻ പറയുന്നത് പോലെയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ടേബിൾ, ആരോ മാർക്ക്, ഇൻസേർട്ട് ടേബിൾ, നിര കോമ വരി നൽകുക, ഇൻസേർട്ട് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ടെക്സ്റ്റിലുള്ളതിനേക്കാൾ എളുപ്പമായിട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഓഡിയോ വീഡിയോ പോസ് ചെയ്ത് ആ ഓഡിയോ ഒന്ന് എന്ത് ചെയ്യുക, നോട്ട്സാക്കി എഴുതിയിരിക്കുക, അതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് എഴുതാൻ. അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ്. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, ഇൻപുട്ട് ഉപകരണം. ഒരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ നൽകുന്ന ഉപകരണങ്ങൾക്ക് പറയുന്ന പേരാണ് ഇൻപുട്ട്. പഠിച്ചു വെച്ചോളൂ. കീബോർഡ്, കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അത് കമ്പ്യൂട്ടറിലേക്ക് അങ്ങോട്ടേക്ക് നൽകുകയാണ്. മൗസ് അതൊരു ഉദാഹരണമാണ്. ജോയിസ്റ്റിക്, ട്രാക്ക് ബോൾ, സ്കാനർ, ടച്ച് സ്ക്രീൻ, വെബ് ക്യാം, മൈക്രോഫോൺ, ഇതെല്ലാം പഠിച്ചു തന്നെ വെക്കണം, നിർബന്ധമാണ്. ഇത് ഉദാഹരണം എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ നാലോ എണ്ണം എഴുതിയാൽ മതി, നിങ്ങളുടെ ഓർമ്മയിലുണ്ട്. പക്ഷേ കൂട്ടത്തിൽ പെടാത്ത ഒരാളെ തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഒട്ടും അമാന്തിക്കേണ്ട, എട്ട് ഉദാഹരണങ്ങളും പഠിച്ചിരിക്കണം. ലൈക്ക് വൈസ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങൾ നോക്കി നോക്കൂ. കമ്പ്യൂട്ടറിലുള്ള ദത്തങ്ങൾ, ഡാറ്റകൾ നമുക്ക് കാണിച്ചു തരുന്ന ആളുകൾ, അല്ലെങ്കിൽ അതിനെ പുറമേക്ക് എടുക്കുന്നത്, മോണിറ്ററിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, പ്രിൻ്ററിലൂടെ പ്രിൻ്റ് എടുക്കാൻ സാധിക്കും, സ്പീക്കറിലൂടെ ആവട്ടെ ശബ്ദം പുറത്തേക്ക് കേൾക്കാൻ സാധിക്കും. ഹെഡ്ഫോൺ അതിന് മറ്റൊരു ഉദാഹരണമാണ്. പ്രൊജക്ടർ അതുപോലത്തെ ഉദാഹരണമാണ്. ടച്ച് സ്ക്രീൻ, പ്ലോട്ടർ, GPS. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് മോണിറ്റർ പഠിക്കണം, പ്രിൻ്റർ പഠിക്കണം, സ്പീക്കർ പഠിക്കണം, ഹെഡ്ഫോൺ പഠിക്കണം, പ്രൊജക്ടറും പഠിച്ചോളൂ. ടച്ച് സ്ക്രീനിനും പ്ലോട്ടറിനും GPSനും നിങ്ങൾ അത്രയും പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ആ നാലാളുകളെ പഠിച്ചാൽ തന്നെ സെറ്റായിരിക്കും. യെസ്, അപ്പോൾ ഇത്രയും നിങ്ങൾ പക്കയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു എന്ന് കൂട്ടിപ്പോഴും. ഫസ്റ്റ് ചാപ്റ്റർ ക്ലോസ്. അപ്പോൾ ജസ്റ്റ് ഒരു 8 മിനിറ്റ് ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, വേഗം പഠിച്ചോളൂ. അടുത്ത് ഇതേപോലെ ഒരു വളരെ ക്യാപ്സ്യൂളായിട്ട് നമുക്ക് എന്ത് തീർക്കാം, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററും വളരെ പെട്ടെന്ന് തീർക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കൂടെ കൂടിക്കോളൂ. ഓൾ ദ ബെസ്റ്റ്.